നമസ്കാരം. എന്തൊക്കെയായിരുന്നു എൽ ഡി എഫിന് മുന്നേറില്ല എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദത്തെ അപ്പാടെ പൊളിച്ചെഴുതുന്ന ഉപതെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് പ്രതീക്ഷിക്കാത്ത വിജയമൊന്നുമല്ല എൽ ഡി എഫിന്, അവർ ഇത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ സംസ്ഥാനത്തിലെ 13 ജില്ലകളിൽ 49 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തന്നെയാണ് ഇപ്പോൾ മുന്നേറ്റമുണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ വെള്ളാർ ഡിവിഷൻ അടക്കമുള്ള 23 ഇടങ്ങളിലാണ് എൽ ഡി എഫ് വെന്നിക്കൊടി പാർച്ചിരിക്കുന്നത്. 19 വാർഡുകളിലായി യു ഡി എഫും 3 വാർഡുകളിലായിട്ട് ബി ജെ പിയും 4 ഇടങ്ങളിൽ സ്വതന്ത്രരുമാണ് ജയിച്ചത്. CPIM 20, CPA 2, കേരള കോൺഗ്രസ് M1, കോൺഗ്രസ് 12, മുസ്ലിം ലീഗ് 6, കേരള കോൺഗ്രസ് 1 എന്ന നിലയിലാണ് കക്ഷിനില വന്നിരിക്കുന്നത്. വെള്ളനാട് ജില്ലാ ഡിവിഷൻ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് വളരെ സ്മാർട്ടായിട്ട് തന്നെ പിടിച്ചെടുത്തു. CPIMലെ വെള്ളനാട് ശശി 1143 വോട്ടിനാണ് വിജയിച്ചത്. 4 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ 2 മേഖലകളിൽ എൽ ഡി എഫും 2 ഇടത്ത് യു ഡി എഫും വിജയിച്ചു. 6 നഗരസഭാ വാർഡുകളിൽ 3 സീറ്റ് വീതം എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് കിട്ടിയത്. യു ഡി എഫിൽ നിന്ന് 7 ബി ജെ പിയിൽ നിന്ന് 4 11 വാർഡുകളാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങലിലെ നഗരസഭയിലെ 2 വാർഡുകളിലും ബി ജെ പിക്ക് നഷ്ടപ്പെടും. ഉപതെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തോടെ ആലപ്പുഴ, മാന്നാർ, തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിലും എൽ ഡി എഫ് ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. കൊല്ലം ജില്ലയിലെ തൊടിയൂർ പഞ്ചായത്ത് ഭരണം യു ഡി എഫിനും കിട്ടും. തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഭരണത്തിലുള്ള കരവാരം പഞ്ചായത്തിലെ 2 വാർഡുകളും ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തതോടെ അവർക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടമായിട്ടുണ്ട്. ഇത് ബി ജെ പിക്ക് ഏറ്റ കനത്ത പ്രഹരമെന്ന് തന്നെ പറയാം. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8 വാർഡുകളിലും എൽ ഡി എഫ് ആണ് തകർപ്പൻ വിജയൻ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ 4 യു ഡി എഫിൽ നിന്നും 4 ബി ജെ പിയിൽ നിന്നുമാണ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത്. തലസ്ഥാനം മുഴുവനും എൽ ഡി എഫ് തരംഗം അടിച്ചു കയറി വന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന് 8 ഇടത്തും എൽ ഡി എഫ് വിജയം എൽ ഡി എഫിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നുകൂടിയായി മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന ഏക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ വെള്ളനാട് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തതും യു ഡി എഫിന് കനത്ത തിരിച്ചടിയായെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അതേതായാലും യു ഡി എഫ് അത് അർഹിക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ മുൻനിർത്തി എൽ ഡി എഫ് തരംഗം അവസാനിച്ചു എന്ന് പ്രചരിപ്പിച്ച് നടന്നവരുടെയൊക്കെ ചൊറിച്ചിൽ ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തുലാസിലായി എന്ന് തന്നെ നമുക്ക് പറയാം. ജനങ്ങൾക്കറിയാം ആരാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ പൂർണ്ണ യോഗ്യരായ പ്രസ്ഥാനം ഏതെന്നുള്ളത്. മൊത്തത്തിലുള്ള 49 സീറ്റുകളിൽ 23 സീറ്റുകളിലും എൽ ഡി എഫ് വിജയിച്ച് ബി ജെ പിയെയും യു ഡി എഫിനെയും നല്ല പോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളിനി ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഭരിക്കാൻ യോഗ്യരായവർ നാട് ഭരിക്കും, അല്ലാത്തവർ കളത്തിന് പുറത്തുനിന്ന് എങ്ങനെ ജനങ്ങളെ സേവിക്കാമെന്ന് കണ്ടുപഠിക്കുക. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന ജയമാണ് എൽ ഡി എഫിന് ഉണ്ടായത്. അത് അതേപടി നിലനിർത്തുന്നു എന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നതും. എൽ ഡി എഫ് പരാജയപ്പെട്ട വാർഡുകളിൽ മിക്കതിലും മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജമാഅത്തെ ഇസ്ലാമി SDPA സഖ്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ സ്വതന്ത്ര വേഷത്തിൽ സ്ഥാനാർത്ഥികളെ യു ഡി എഫ് വിജയിപ്പിച്ചെടുത്തത്. കോൺഗ്രസിന്റെ ഓരോ കഷ്ടപ്പാടുകളൊന്നും നോക്കണേ. എന്തായാലും ഇത് ദൂരവ്യാപകമായ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തോൽപ്പിച്ച് എൽ ഡി എഫിന് മിന്നുന്ന ജയം നൽകിയ വോട്ടർമാർ ശരിക്കും സാമർഥ്യമുള്ളവർ തന്നെയാണ്.